എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി സ്പർഷ് എന്ന പുസ്തകത്തിലെ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റനാസസ് ആണ് ഫിഫ്ത്ത് ചാപ്റ്റർ ഒരു കവിതയാണ് അതിൻ്റെ പേരാണ് പർവ്വത് പ്രദേശ്മെ പാവസ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റൻ ആൻസസ് ആണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ നിമ്നലിഖിത് പ്രശ്നമൊക്കെ ഉത്തർദ്ജിയെ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ ആൻസർ ഏതാണ് പറഞ്ഞിരിക്കുന്നത് പാവസ് ഋതു മേ പ്രകൃതി മേ കോൺ കോൺസെ പരിവർത്തൻ ആ തേ ഹെ പാവസ് ഋതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിനി സീസൺ വർഷാ ഋതു ബാരിഷ് ക മോസം എന്നൊക്കെ പറയാം അപ്പോൾ മഴക്കാലത്ത് പ്രകൃതിയിലെ എന്തൊക്കെ പരിവർത്തനങ്ങളാണ് വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് കവിതക്കെ ആധാർ പേർ സ്പഷ്ടിക്കുക ജി കവിതയെ ബേസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കണേ പറഞ്ഞ കവി എന്തൊക്കെ മാറ്റങ്ങളാണ് മഴക്കാലത്ത് കവിതയിൽ കൂടി പറഞ്ഞിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾക്ക് എഴുതേണ്ടത് പാവശ്രുതുവുമെ പ്രകൃതിയുമെ ബഹുത്സേ മനോഹരി പ്രവർത്തൻ സോറി പരിവർത്തൻ ആദ്യം പാവശ്ര ഋതുല് വർഷകാലത്തിൽ മഴക്കാലത്തിൽ പ്രകൃതിയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെയാണെന്ന് വെച്ചാൽ പർവ്വത് പഹാഡ് താൽ ഝർണെ ആദിബി മനുഷ്യക്കേ ഹി ഭാന്തി ഭാവനാവോസെ ഓത്ത് പ്രോത്ത് ദിഖായിഹേ പർവ്വത് പർവ്വതം തന്നെയാണ് പഹാടും പർവ്വതം തന്നെയാണ് മൗണ്ടൻ താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളം താലാബ് എന്നും പറയാം പറഞ്ഞാൽ നദിയും ആകാം ഝർണ വാട്ടർഫാൾ വെള്ളച്ചാട്ടം ആദി എക്സെട്ര ഇതെല്ലാം മനുഷ്യയ്ക്ക് ഹി ഭാന്തി മനുഷ്യനെ പോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെ ഭാവനാവോസെ ഭാവനകൾ കൊണ്ട് പറഞ്ഞാൽ ഇമോഷൻ ായിട്ട് വികാരങ്ങള് ഓത് പ്രോത് ദിഖായി പറഞ്ഞ ഓത് പ്രോത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം ഒന്ന് ഇനിയൊന്നിനോട് അടുപ്പിച്ചു കോർത്തിണക്കിയെന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ ഒന്ന് ഇനിയൊന്നിനോട് അടുത്തടുത്ത് ബന്ധമുള്ളതുപോലെ അതുപോലെ തോന്നുന്നുണ്ട് തോന്നും नेक्स्ट पर्वत ताल के जल में अपना महाकार देकर हैरान से दिखाई देते हैं पर्वत पर्वतम ताल के जल में ताड़े उला कौड़ वेल अपना महाकार देकर तंडे आव महा वलिय रूपम नोकीट हैरान से दिखाई देते हैं आश्चर्य आश्चर्यपड़न बोले का പർവ്വതോസെ ബഹത്തെഹു ഝർണേ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടം ഝർണ വെള്ളച്ചാട്ടം വാട്ടർഫോൾ മോത്തിയോങ്കി ലഡിയോസെ പ്രതി ധോത്തേഹെ മോത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേള് മുത്ത് മുത്ത് കോർത്ത് വെച്ച പോലെ ലഡി എന്ന് വെച്ച മാല മുത്ത് ഒന്നിനോടൊന്ന് കോർത്തു വെച്ച പോലെ ആ മുത്തിൻ്റെ മാല പോലെ കാണപ്പെടുന്നു തോന്നുന്നു നെക്സ്റ്റ് ബാദലോങ്കി ഓട്ടുമേറ്റിപ്പേ പർവ്വത മാനു പങ്ക് ലഗാക്കർ കഹി ഊടുകയഹു ബാദൽക്ക് ഓട്ടുമേ ഓട്ട് എന്ന് വെച്ചാൽ എന്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുക എന്തിൻ്റെ ഇപ്പം കർട്ടൻ്റെ പിന്നിലോ അങ്ങനെ എന്തിൻ്റെ തണലിൽ നിൽക്കുക എന്ന് പറയില്ലേ അതാണ് ഓട്ടെന്ന് വെച്ച അർത്ഥം അപ്പോൾ മേഘങ്ങളുടെ പിന്നാലെ മറഞ്ഞിരിക്കുന്ന ആ പർവ്വതങ്ങൾ പർവ്വതം മനോപങ്കു ലാക്കർ ആ അത് എങ്ങനെയാണ് ചെറു ചിറക് വിടർത്തി കഹി ഉടുകയോ ആ എങ്ങോട്ട് പറന്നു പറന്നുപോയ പോലെ തോന്നുന്നുണ്ടായിരുന്നു തഥാ താലാഭോമേസെ ഉടുത്താഹുവാ കൊഹര ധുവേക്ക് ബാന്തി പ്രതി ധോത്താഹേ പിന്നെ എന്താണ് കുളത്തിൽ നിന്ന് വരുന്ന ആ കൊഹര കൊഹര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ പുക പോലെ ഉണ്ടാവില്ലേ അതാണ് പറയുന്നത് ദുവേ കി ബാന്തി ദുവേന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ലാട്ടോ അത് ആണ് പുക പോലെ ദുവേന്ന് വെച്ചാൽ പുക സ്മോക്ക് അപ്പോൾ പുക പോലെ കി ബാന്തി പോലെ പ്രതി ധോത്താഹെ തോന്നുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേഖലാകാർ ശബ്ദക്ക്യ അർത്ഥ ഹെ മേഖലാകാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കവിനെ ഈ ശബ്ദക്ക പ്രയോഗ്യൂക്കിയാ ഹെ കവി ഈ വാക്കിന്റെ പ്രയോഗം ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് മേഖലാകാർ ശബ്ദക്ക അർത്ഥ ഹെ മേഖലാകാർ എന്ന വാക്കിന്റെ അർത്ഥമാണ് മണ്ഡലക്കാർ ഖർഖനീ കെ ആഖാർ കെ സമാൻ മണ്ഡലാഖാർ മണ്ഡലത്തിന്റെ ആഖാർ മണ്ഡലത്തിന്റെ ഷെയ്പ്പിലുള്ളത് എന്ന് വെച്ചാൽ എന്താണ് മണ്ഡലത്തിൻ്റെ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി അതായത് ഹാഫ് സെമി സർക്കിൾ അതിൻ്റെയും പകുതി ജസ്റ്റ് ആ മുകളിലത്തെ ആയിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് മണ്ഡലക്കാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ മലകളും മൗണ്ടൻസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അതേപോലെ ചെറിയ കർവ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തൊക്കെ വരയ്ക്കില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെറിയ കർവ്സ് അങ്ങനെയുള്ള ഷേപ്പാണ് എന്നാണ് പറയുന്നത് കർക്കനി കെ ആകാർ കെ സമാൻ കർക്കനീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരക്കെട്ടില് കെട്ടുന്ന ഒരു ആഭരണമാണ് ഒരു ഓർണമെന്റ് ആണത് അതിനെയാണ് കർഖനി എന്ന് പറയുന്നത് യഹ കട്ടി കട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അരക്കെട്ട് എന്ന് മലയാളത്തിൽ പറയും ഇടുപ്പിൽ കെട്ടണതും ആകാം ഇടുപ്പിൽ കെട്ടണത് എന്നും പറയാം അപ്പൊ ആ ആ ഓർണമെന്റിനെയാണ് കർഖനി എന്ന് പറയുന്നത് പർവ്വത പി മേഖലാകാർക്ക് ഈ തര അല്ല ഗ്രഹാത്ത അപ്പൊ കവി പറയുന്നത് എന്താണ് ഈ പർവ്വതവും മേഖലാകാരനെ പോലെയാണ് കാണാൻ അതുപോലെയുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരുപാട് കർവ്ഡല്ലാതെ സ്ട്രെയ്റ്റും അല്ലാതെ കുറച്ച് കെർവഡ് ആയിട്ട് ജെസെഇസ്നെ പൂരി പൃഥ്വി കോപ്പിനെ ഘേരെ മേ ലേലിയാഹെ എങ്ങനെയാണ് തോന്നുന്നത് ജേസേ ഇസ്നെ ഇസ്നെ എന്ന് പറയുന്നത് ആരെയാണ് പർവ്വതത്തിന് ആ പർവ്വതം പൂരി പൃഥ്വിക്കോ മുഴുവൻ ഭൂമിയേയും അപ്പനി ഘേരേമേ ലേലിയെ തൻ്റെ ഘേരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്താണ് കവറിങ് ആ കവറിങ്ങിൽ അതിൻ്റെ ഉള്ളിൽ എടുത്ത പോലെ ഏഹ് പറഞ്ഞാൽ അതിനെ മുഴുവനും വളഞ്ഞ പോലെ ഘേരന എന്ന് വെച്ചാൽ വളയ്യ അല്ലെങ്കിൽ കവറിങ് എന്ന് പറയാം അപ്പോൾ അതിനെ മുഴുവനും പറഞ്ഞാൽ മുഴുവനും ഭൂമിയെ വളഞ്ഞ പോലെ തോന്നിക്കും കവിനെ ഈ ശബ്ദക്ക പ്രയോഗ് പർവ്വതകീയ വിശാലത ഓർ ഫേലാബ്ദിഖാ കവി ഈ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പർവ്വതത്തിന്റെ വിശാലതയും പിന്നെ അതിന്റെ പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് സഹസ്രധൃ സുമൻ സേ താത്പര് സഹസ്രധൃ സുമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കവിനെ ഇസ് പതുക്ക പ്രയോഗ്ലിയെ കിയ ഹോ കവി ഈ വാക്ക് എന്തുകൊണ്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ਆਰਕ ਵੇਂਡੀਟਾ ਹਨ ਇੰਦਨੀ ਵੇਂਡੀਟਾ ਨੂੰ ਉਪਯੋਗ ਕੀਤਾ ਜਾਵਾ ਪਰਵਤ ਆਪਣੇ ਚਰਨੋਂ ਮੇ ਸਤਿਦ ਤਾਲਾਬ ਮੇ ਆਪਣੇ ਹਜ਼ਾਰੋਂ ਸੁਮਨ ਰੂਪੀ ਨੈਤਰੋਂ ਸੇ പർവ്വതം തൻ്റെ ചരണത്തിൽ പാദങ്ങൾ അഥവാ കാലുകളിലെ സ്ഥാനത്ത് കാലുകളിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന കുളത്തില് അപ്പനെ ഹസാറോ സുമന് റൂപി നേത്രോസേ തൻ്റെ ആയിരക്കണക്കിന് പുഷ്പം സുമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പം അല്ലെങ്കിൽ പൂവ് പൂവിൻ്റെ രൂപത്തിലുള്ള കണ്ണുകൾ കൊണ്ട് അപ്പനെ ഈ ബിംബുക്കോ നിഹാർത്തേ ഹൂവേ തൻ്റെ തൻ്റെ ബിംബം അതിൻ്റെ അർത്ഥം തൻ്റെ തന്നെ രൂപത്തിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നിഹാർന്നു വെച്ചാൽ നല്ലപോലെ നോക്കുക പ്രദീധോദേഹം അതുപോലെ കാണപ്പെടുന്നു അതിൻ്റെ അർത്ഥം എന്താണ് പർവ്വതം തൻ്റെ ചരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കുളത്തില് പുഷ്പത്തിൻ്റെ രൂപത്തിലുള്ള കണ്ണുകൾ കൊണ്ട് തൻ്റെ രൂപം തന്നെ നോക്കുന്നത് പോലെ കാണുന്നു പർവ്വതോംപർ കിലെ സഹസ്ര ഫൂലോംക പർവ്വതോംക്ക് നേത്രിക്ക് രൂപമേ മാനവീകരൻ കിയാകയാഹെ പർവ്വതത്തിൻ്റെ മേലെ പൂത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് പൂക്കൾ പർവ്വതത്തിൻ്റെ കണ്ണുകളുടെ രൂപത്തിൽ മാനവീകരൻ കിയാകയാഹെ പറഞ്ഞാൽ മാനവീകരൺ എന്ന അലങ്കാരം ഉപയോഗിച്ചിരിക്കുന്നുണ്ട് പറഞ്ഞാൽ അതിനെ മനുഷ്യനാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതൊരു മനുഷ്യനെ പോലെ ഇപ്പോൾ പർവ്വതവും പൂവും എല്ലാം എന്താണ് ഒരു മനുഷ്യനെ ഫീൽ ചെയ്യുന്ന വിധത്തിൽ അലങ്കാരം പറഞ്ഞിട്ടുണ്ട് അതാണ് മാനവീകരൻ കിയാകയാഹെ എന്ന് പറയും മനുഷ്യനെ പോലെ അതിൻ്റെ അർത്ഥം ഈ തരഹസെ ഹോ സ്പഷ്ടോ ജാത്തേക്ക് ആ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് വ്യക്തമാക്കുന്നത് വ്യക്തമാകുന്നത് എന്ന് വെച്ചാല് കവിനെ ഈ പത്ക പ്രയോഗ പർവ്വതവും ക മാനവീകരണം കർണേക്കിലേക്ക് ഈ വാക്ക് കവി പ്രയോഗിച്ചിരിക്കുന്നത് മാനവീകരൺ വ്യക്തമാക്കാൻ ആണ് പർവ്വതങ്ങളുടെ മാനവീകരൻ പറഞ്ഞാൽ അതിനെ ഒരു മനുഷ്യരെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവിനെ താലാബ്കി സമാനത കിസ് കെ സാത് ദിഖായി ഹെ ഓർ ക്യൂ കവി കൊളത്തിൻ്റെ കമ്പയർ എന്തിനു കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കവിനെ താലാബ്കി സമാനത ദർപ്പൺ കെ സാത്ത് ദിഖായി ഹെ കവി കൊളത്തിനെ ദർപ്പണ് അഥവാ ഐന അല്ലെങ്കിൽ കണ്ണാടിയോടു ആണ് ചെയ്തിരിക്കുന്നത് കവിനെ ആസി സമാനത ഇസിലിയൊക്കീ ഹെ ക്യുക്കി കവി ഇതുപോലൊരു കമ്പാരിസൺ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ കാ ജൽ അത്യന്ത സ്വച്ഛ വ നിർമ്മൽ ഹെ ആ കുളത്തിലെ വെള്ളം അത്യന്തം സ്വച്ച് വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ളതും വ നിർമ്മൽ ക്ലിയർ ആയിട്ടുള്ളതും ആണ് നിർമ്മൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ് ക്ലിയർ അല്ലെങ്കിൽ പവിത്ര സ്വച്ച് എന്തുവേണ പറയാം ആണ് വഹ പ്രതിബിംബ ദിഖാനേമേ സക്ഷം ഹെ അതുകൊണ്ട് പ്രതിബിംബം കാണിക്കാൻ അത് ആണ് സക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള കഴിവുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മുഖം നമ്മളുടെ പ്രതിബിംബം പറഞ്ഞാൽ അതിൽ നോക്കുമ്പോൾ എന്തിൻ്റെയും പ്രതിബിംബം കാണാൻ സാധിക്കില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വെള്ളം വളരെയധികം ക്ലിയർ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൽ പ്രതിബിംബം നന്നായിട്ട് കാണാൻ കഴിയും ദോനോ ഹി പാരദർശി രണ്ടും ട്രാൻസ്പെറൻ്റ് ആണ് പാരദർശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് അപ്പുറവും ഇപ്പുറും കാണാൻ കഴിയുന്നത് ദോനോമേ ഹി വ്യക്തി അപ്പം ആ പ്രതിബിംബം ദേക്സക്താഹ് അതുകൊണ്ട് രണ്ടിലും നമുക്ക് എന്താണ് നമ്മളുടെ പ്രതിബിംബം കാണാൻ കഴിയും എന്തൊക്കെയാണ് രണ്ടെണ്ണം ഇവിടെ പറയുന്നത് ദർപ്പൺ ഐന അഥവാ കണ്ണാടി പിന്നൊന്ന് ആ കുളത്തിലെ വെള്ളം വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം അപ്പം ഇത് രണ്ടിനെയും ആണ് കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ടിലും നമുക്ക് കാണാൻ കഴിയും നമ്മളുടെ പ്രതിബിംബം അത് രണ്ടും ട്രാൻസ്പെറൻ്റ് ആണ് താലാബ് കെ ജൽമെ കുളത്തിലെ വെള്ളത്തിൽ പർവ്വത് ഓർ ഉസ്പർ ലഘെ ഹെ ഫൂലൂങ്ക പ്രതിബിംബം പർവ്വതവും പർവ്വതത്തിൻ്റെ മുകളിലുള്ള പൂക്കളുടെയും പ്രതിബിംബം സ്പഷ്ട ധിഖായി തേരാഹാത്ത സ്പഷ്ടമായിട്ട് അഥവാ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇസിലിയെ അതുകൊണ്ടാണ് കവി ദ്വാരാ താലാബ് കി സമാനത ദർപ്പൺ കെ സാത് കർണ കവി കുളത്തിൻ്റെ കുളത്തിൻ്റെ കമ്പാരിസൺ ഈ കണ്ണാടിയോടുകൂടി ചെയ്തത് അത്യന്തം ഉപയുക്ത ഹെ അത്യന്തം ഉപയുക് ുക്തമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യന്തം സൂട്ടബിൾ ആണ് യോജിച്ചതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പർവത് കെ ഹൃദയ സെ ഉഡ്കർ പർവ്വതത്തിന്റെ ഹൃദയത്തിൽ നിന്ന് എഴുന്നേറ്റ് ഊഞ്ചെ ഊഞ്ചെ വൃക്ഷെ ആ ഉയരത്തിലുള്ള വൃക്ഷങ്ങൾ ആകാശ് കി ഓർ ക്യൂം ദേ ഗ്രഹ്യത്തെ ആകാശത്തിലേക്ക് എന്തുകൊണ്ടാണ് നോക്കുന്നുണ്ടായിരുന്നത് ഓർബേക്കിസ് ബാത്കോ പ്രതിബിംബിത് കർത്തേഹെ ഈ കാര്യങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അഥവാ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്രതിബിംബിത് കർത്തേഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നർത്ഥം എന്നാലും റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം പർവ്വത ഹൃദയ ഉട്ട്കർ ഉഞ്ചേ ഊഞ്ചെ വൃക്ഷ ആകാശ് കി ഓർ പർവ്വതത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എണീറ്റ് ആ ഉയരത്തിലുള്ള വൃക്ഷങ്ങൾ ആകാശത്തിലേക്ക് അപ്പനി ഉച്ചാകാംക്ഷവും കോ പ്രകട്കർണി കെലിയെ ദേ ഗ്രഹേഹേ തങ്ങളുടെ ഉച്ചാകാംക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം ഉച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിലുള്ള ആ ഉയരത്തിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങൾ പ്രകടമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത് അർത്ഥാത്ത് മീൻസ് ആകാശകോ പാനാ ചാത്തേഹേ ആകാശത്തിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ആകാശം മുട്ടെ വളരാൻ അത്രയ്ക്ക് ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു ഈ വൃക്ഷം ഈസ് ബാത്കോ പ്രതിബിംബിത്കർത്തേ ഹേക്ക് ഈ വൃക്ഷങ്ങള് എ എന്ത് കാര്യമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മനോ മനോയെ ഗംഭീർ ചിന്തന്മേ ഹോ എന്തോ ഗംഭീരമായിട്ടുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് ഓർ ആ പലക്ക് ദേഹത്തെ ഹുയേ ആ പലക്ക് പലക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺ പോളാന്ന് പറയില്ലേ ഐ ലിഡ് ആ പലക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ വെട്ടാതെ പറഞ്ഞാൽ തികച്ചും കണ്ണ് ഇളക്കാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നോക്കിക്കൊണ്ട് അപ്പനി ഉച്ചാകാംക്ഷോ പൂർണ്ണക്കരണിക്കലിയെ തങ്ങളുടെ ഉയരത്തിലെത്താനുള്ള ആ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിഹാർ റഹേഹോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷാൽകെ വൃക്ഷ ഭയഭീത് ഹോക്കർ ധർത്തി മേ ക്യു ധസ് ഗയെ ശാലവൃക്ഷം ഭയഭീതമായി ഭയപ്പെട്ട് ഭൂമിയിൽ എന്തുകൊണ്ട് അമർന്നു പോയി കവി കവിക്ക് അനുസാർ വർഷ ഇത്തിനി തേജ് ഓർ മൂസലാധാർ തീക്കി കവി പറഞ്ഞതനുസരിച്ചിട്ട് മഴ വളരെ ശക്തമായതും മൂസലാധാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശക്തമായ മഴ പറഞ്ഞാൽ വളരെ വൈലൻ്റ് ആയിട്ട് ഉണ്ടാവില്ലേ ഒരുപാട് വെള്ളവും ഒക്കെ ഉള്ള അങ്ങനത്തുള്ള മഴ അങ്ങനെയുള്ള പേമാരി എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ അങ്ങനെയുള്ള മഴയായിരുന്നു കി ആസ് ആ ലാത്ത മാനോ ആകാശ് ധർത്തി ടൂട്ട്പടാഹോ ആ എങ്ങനെ തോന്നുമായിരുന്നു ആകാശം ഭൂമിയിലേക്ക് അങ്ങനെ പൊട്ടി വീഴുന്ന പോലെ തന്നെ തോന്നുന്നു ും നാല് ഭാഗത്തും പുക പോലെ തോന്നുന്നുണ്ടായിരുന്നു നല്ല മഴയുള്ള സമയത്ത് അങ്ങനെയല്ലേ തോന്നുന്നത് നമുക്കിങ്ങനെ വെള്ളം വീണ പോലെ തോന്നില്ല മൊത്തം പുക പോലെ മങ്ങിയ പോലെ തോന്നും അതാണ് പറയുന്നത് പിന്നെ എങ്ങനെയാ തോന്നുന്നത് ആ കുളത്തിലെ ആഗ് ലൈഹോ തീ കത്തിയ പോലെ അല്ലെങ്കിൽ തീ പിടിച്ച പോലെ പറഞ്ഞ എന്നാൽ കുറെ പുക വരില്ലേ തീ പിടിച്ച അതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ചാറോ ഓർ കൊഹരാ ചാചാ ഹെ നാല് ഭാഗത്തും എല്ലാ വശത്തും കൊഹരെന്നു വച്ച മഞ്ഞ് മഞ്ഞ് വ്യാപിച്ച പോലെ ഉണ്ടായിരുന്നു പർവ്വത ഝർണെ ആദി സബ് അദൃശ്യ ഹോജാത്തേഹെ പർവ്വതം ഝർണ വാട്ടർഫാള് എല്ലാം അദൃശ്യമായ പോലെ തോന്നുന്നുണ്ടായിരുന്നു വർഷക്കെ ഏസ ഭയങ്കര ഹി മഴയുടെ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള രൂപം കണ്ടിട്ടാണ് വൃക്ഷ ഷാൽവൃക്ഷ ഷാൽകെ വൃക്ഷ ശാലവൃക്ഷം ഭയഭീത് ഹോക്കർ ഭയപ്പെട്ട് ധർത്തി മേ ഫുയെ പ്രതീ പ്രതീത് ഹോത്തേഹേ ഭൂമിയിൽ കുടുങ്ങി പോയ പോലെ അല്ലെങ്കിൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ആരെ പ്രശംസിച്ചിട്ടാണ് പാട്ട് പാടുന്നുണ്ടായിരുന്നത് ഒഴുകുന്ന വെള്ളത്തിന്റെ കമ്പാരിസൺ എന്തിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പർവ്വതോങ്കി ഊഞ്ചി ചോട്ടിയോസെ സർ സർ കർത്തേ ബഹ്തേ ജർണേ ദേക്കർ പർവ്വതത്തിൻ്റെ ഉയരത്തിലുള്ള ആ പീക്കിൽ നിന്ന് സർ സർ എന്ന ശബ്ദത്തിൽ ഒഴുകിവരുന്ന ആ വെള്ളം കണ്ടിട്ട് ഏസപ്രതീത് ഹോത്താഹെ നമുക്ക് എങ്ങനെ തോന്നും എന്ന് വെച്ചാൽ മാനോ വേ പർവ്വതോങ്കി ഉച്ചത വ മഹാനത കി ഗൗരവ് ഗാഥ ഗാരഹേ ഹെ ആ അവർ പിന്നെ ഈ വെള്ളം എന്തിനാണ് പർവ്വതങ്ങളുടെ ഉച്ചത ആ ഉയരത്തിനെയും വ മഹാനത അതിൻ്റെ മഹാനത മഹത്തരത്തിനെയും പറ്റിയിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഗാഥ അഥവാ പാട്ട് പാടുകയാണോ എന്ന് തോന്നും ജഹാ തെ ബഹ്ഹു ജർണിക്ക് തുലനൊക്കെ സംബന്ധേ ഇനി ആ ഒഴുകുന്ന വെള്ളത്തിന്റെ തുലന അഥവാ കമ്പയർ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം വന്നാൽ ബെഹത്തെഹു ജർണിക്ക് തുലന ഒഴുകുന്ന വെള്ളത്തിന്റെ തുലന അഥവാ കമ്പയർ ചെയ്തിരിക്കുന്നത് മോത്തി രൂപി ലഡിയൂസ് മുത്തിൻ്റെ രൂപത്തിലുള്ള മാലയോടാണ് ചെയ്തിരിക്കുന്നത് അഥവാ മുത്തുകൾ കോർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും അതിനോട് ലഡിന്ന് വെച്ചാൽ മാല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിമ്നിഖിത ഭാവ് സ്പഷ്ടുകജിയെ ഈ വരികളുടെ അർത്ഥം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഹേ ടൂട്ട് പടാ ഭൂപർ അംബർ ഇസ്കാ ഭാവ് ഹേക്ക് ജബ് ആകാശ്മെ ചാറോ തരഫ് അസംഖ്യ ബാദൽ ഛാജാത്തെഹേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആകാശത്തിൽ ചാറോ തറഫ് നാല് വശത്തു നിന്നും അസംഖ്യമായിട്ടുള്ള മേഘങ്ങൾ വ്യാപിക്കുമ്പോൾ തോ വാതാവരൻ ദുന്തു മൈ ഹോജാത്ത അപ്പോൾ വാതാവരണം അഥവാ ക്ലൈമറ്റ് അപ്പോഴത്തെ അവസ്ഥ എന്താണ് മങ്ങിയതായിത്തീരുന്നു ധുന്തു മൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധുന്തുല എന്നും പറയാം മങ്ങിയതായിട്ട് നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത പോലെ ആകുന്നു ഓർ കേ ജർണോക്ക് ജർജർ ഹി സുനായി ദേത്തി ഹെ അപ്പൊ നമ്മൾക്ക് വെറും ഈ ജർണയുടെ വാട്ടർഫോളിന്റെ ജർജർ എന്നുള്ള ആ വെള്ളത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ തപേസ പ്രതി തോത്താഹെ അപ്പൊ എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ മാനോധർത്തീപരാകാശ് ടൂട്ടാഹോ ഭൂമിയിൽ ആകാശം പൊട്ടി വീഴുന്ന പോലെ അല്ലെങ്കിൽ പൊട്ടി വീണ പോലെ തോന്നുന്നു പറഞ്ഞ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമുണ്ട് ബാക്കിയെല്ലാം മങ്ങിയ പോലെ കാണുന്നു അതുകൊണ്ട് அடுத்த கொஸ்டின் யோ ஜல யானுமே விட்டர் விட்டர் தா இந்திர்தா இந்திர ஜால പർവതീയ പ്രദേശമേ വർഷ ഋതുവേ പൽ പല് പ്രകൃതിക്ക് രൂപമേ പരിവർത്തൻ ആചാത്താഹേ പർവ്വതീയ പ്രദേശത്തിലെ പറഞ്ഞാൽ പഹാടി ക്ഷേത്രത്തിലെ പഹാടി സ്ഥലത്ത് വർഷ ഋതു മേ മഴക്കാലത്ത് പൽ പല് പറഞ്ഞാൽ ഓരോ നിമിഷവും പ്രകൃതിയുടെ രൂപത്തിൽ പരിവർത്തൻ ആചാത്താഹെ മാറ്റങ്ങൾ സംഭവിക്കുന്നു കപി ഗഹരാബാദൽ ചില സമയത്ത് ഒരുപാട് മേഘങ്ങളായിരിക്കും കപി തേജ് വർഷ ചില സമയത്ത് ഒരുപാട് ശക്തിയായ മഴ വ താലാബോസെ ഉടുത്താ ഹുവാ ധുവ അതിനോടൊപ്പം തന്നെ ആ കുളത്തിൽ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്നും വരും ആ പുക ഏസി വാതാവരൻകോക്കർ ലക്താഹേ അതുപോലുള്ള ഇതുപോലുള്ള വാതാവരണം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ മനോ ഇന്ദ്ര മഴയുടെ ദേവനായ ഇന്ദ്ര ഇന്ദ്രൻ ഇന്ദ്രൻപി യാനേഘത്തിന്റെ രൂപത്തിലുള്ള വിമാനത്തിൽ ബാറ്റ്കർ ഇരുന്ന് ജാതുക്കേൽ ഹോ മാജിക്കിന്റെ കളി കാണിക്കുകയാണോ എന്ന് തോന്നും ആകാശ്മേ ഉമർത്തെ ഗുമർത്തെ ബാദലും കോക്കർ ഏസാത്ത ആകാശത്തിലെ കുമടത്തെ കുമ്മടത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരന്ന് വ്യാപിച്ചു വരുന്ന അങ്ങ അതുപോലെയുള്ള ആ മേഘങ്ങൾ ബാദൽ മേഘങ്ങളെ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ജസ് ഇ ബെഡിബി പഹാട് വലിയ വലിയ പർവ്വതങ്ങൾ അപ്പനീ പങ്കോങ്കോ ഫടഫഫടാത്തെ ഹോയെ അതിൻ്റെ ചിറകുകളെ ഫ്ളട്ടർ ചെയ്തിട്ട് ഇങ്ങനെ ചിറകുകൾ പട്ടു പെട്ടന്ന് അടിക്കില്ലേ അങ്ങനെ അടിച്ചുകൊണ്ട് ഊട്റേ ഹോ പറന്നു പോകുന്ന പോലെ തോന്നുന്നു ബാദലോങ്ക ഓടുന്ന മേഘങ്ങൾ പറക്കുക ചാരോ ഓർ ദുവാഹോന നാല് വശത്തും പുക വ്യാപ क्या? और मूसलाधार वर्षा का होना भयंकर शक्तियाँ इतुल्ला मार्ज पेयिया ये सब जादू के खेल के समान दिखाई दे रहे थे इधर लम अंदाना और यो मैजिक बोले मैजिक गाने किन्ह बोले तो नन्दाई रनू नेक्स्ट क्वेश्चन गिरिवर के ऊर्से उठ उठकर उच्चा कांशाओं से तरुवर है झांक रहे नीरव नब्ब पर अनिमे� ഇസ് അൻശികഭാവെ ഈ നാല് വരികളുടെ ഭാവം എന്താണെന്ന് വെച്ചാൽ പർവ്വതീയ പ്രദേശമേ വർഷാക്കിയ സമയമേ പർവ്വത പ്രദേശത്ത് മഴ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ക്ഷൺ ക്ഷൺ ഹോനേവാലെ പ്രാകൃതിക് പരിവർത്തനവും ക്ഷണ ക്ഷണത്തിലെ പറഞ്ഞാൽ വെറുതെ വെറുതെ ഒരു നിമിഷത്തിലും അതിൻ്റെ അർത്ഥം ഹോനെവാലെ പ്രാകൃതിക് പരിവർത്തനോ സംഭവിക്കുന്ന പ്രാകൃതികമായിട്ടുള്ള പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തഥാ അലൗകിക് ദൃശ്യവും കോക്കാർ അതും മാത്രമല്ല അലൗകികമായി ദൃശ്യങ്ങൾ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ തന്നെ വന്നിട്ട് ബാദൽപി അഥവാ മേഘത്തിന്റെ രൂപത്തിലുള്ള വിമാനത്തിൽ ഇരുന്ന്കർ കറങ്ങി തിരിഞ്ഞ് ഫെലാറാഹോഹ വ്യാപിപ്പിക്കുന്നത് പോലെ തോന്നുന്നു അർത്ഥാത് മീൻസ് ബാദലോക പർവതോസെ ടക്കറ മേഘങ്ങള് പർവതങ്ങൾ ുമായിട്ട് കൂട്ടിമുട്ടുന്നത് ഓർ ഉനി ബാദലോമേ പർവ്വതവും വ പേടൂങ്കൽഭർമേ ചിപ്പുജാനിൽ തന്നെ ഈ പർവ്വതങ്ങളും മരങ്ങളും പൽഭർമേ നിമിഷ നേരം കൊണ്ട് ചിപ്പ് ജാന മറഞ്ഞു പോവുക ഇതിൻ്റെ പിന്നിൽ ഈ മേഘങ്ങളുടെ പിന്നിൽ തന്നെ ഇത്രയും വലിയ പർവ്വതങ്ങളും മരങ്ങളും എല്ലാം പോവുക മറഞ്ഞുപോവുക ഊഞ്ചെ ഊഞ്ചെ പേടൂങ്ക ആകാശ്കി ഓർ നിരന്തർ താക്ക് ഉള്ള ആ വൃക്ഷങ്ങളുടെ ആകാശത്തിലേക്ക് നിരന്തരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് താങ്ക്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ോക്കുക ബാദലോം കെ മധ്യ പർവ്വതം ജബ് ദിക്കായി നെയ് പടുത്തെ തോ ലത്തേ മേഘങ്ങളുടെ മധ്യത്തിലെ മേഘങ്ങളുടെ ഇടയിലെ പർവ്വതങ്ങൾ കാണാതാകുന്ന സമയത്ത് തോന്നുന്നു മാനോ വേ പങ്ക് ലഗാക്കർ ഉഡ്ഗോ അതെല്ലാം ചിറക് വെച്ച് പറന്നുപോയോ എന്ന് തോന്നും എന്താണ് പറന്നുപോയത് ഈ പർവ്വതങ്ങൾ പർവ്വതങ്ങൾക്ക് ചിറക് വെച്ച് പറന്നുപോയോ എന്ന് തോന്നും ആദി എക്സെട്ര അതുപോലുള്ള എല്ലാം ഇന്ദ്രക്കാഹി ഫെയിലായാഹുവ മായാജാല ലത്താഹെ ഇന്ദ്രൻ തന്നെ അവിടെ ചെയ്തിട്ടുള്ള മായാജാലമായിട്ട് തോന്നുന്നു നെക്സ്റ്റ് क्वेश्चन കവിത കാ സൗന്ദര്യം ഇസ് കവിതാമേ മാനവീകരൺ അലങ്കാർ ക പ്രയോഗ് കിസ് പ്രകാർ കിയാഗ സ്പഷ്ടിജിയെ ഈ കവിതയിൽ ഏകദേശം എല്ലാ സ്ഥലത്തും മാനവീകരൺ അലങ്കാരാണ് വന്നിരിക്കുന്നത് മാനവീകരൺ അലങ്കാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർജ്ജീവമായിട്ടുള്ള സാധനങ്ങളെ അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ ഒരു മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്യുക ഒരു ഹ്യൂമനെ പോലെ ട്രീറ്റ് ചെയ്യുക അതിൻ്റെ അർത്ഥം എന്താണ് നിർജീവ വസ്തുവോക്കോ മാനവ് കെ ഗുണോക ആറോ ാനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഗുണങ്ങളെ പോലെ നോക്കിക്കാണുക മനുഷ്യരുടെ ഗുണങ്ങളുള്ള പോലെ അതിനെ ട്രീറ്റ് ചെയ്യുക നിർജീവ് വസ്തുവൊക്കോ മാനവകി തര വർണ്ണൻകർണ അതൊക്കെയാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളുടെ കവിതയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ പർവ്വത ഝർണ ഫൂല് താലാബ് ഇതെല്ലാം എന്താണ് ശാലപക്ഷ ഇതെല്ലാം എന്താണ് ഇതിനെയെല്ലാം നമ്മളൊരു മനുഷ്യനെ പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ അർത്ഥം इस कविता में ഈസ് കവിതാമേ മാനവീകരൺ അലങ്കാർക്കാ പ്രയോഗ് കിസ് പ്രകാർ കിയാഗ്യാ ഹെ സ്പഷ്ടിക്കേ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എവിടെ എവിടേക്കാണ് അത് വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കവി സുമിത്രാനന്ദൻ പന്ത് പ്രകൃതിക്ക് കുശൽ ചിത്തേരേഖ കവി സുമിത്രാനന്ദൻ പന്ത് പ്രകൃതിയുടെ ഒരു കുശലമായിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ചിത്രീകരണം ചെയ്യുന്ന ഒരാളാണ് ചിത്തരേഖയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വർണ്ണിക്കുക വേ പ്രകൃതി പെർ മാനവീയ ക്രിയാവും കോരോപിത്കരണേ മേ സിദ്ധഹസ്തഹ അദ്ദേഹം പ്രകൃതിയിലെ മാനവീയ ക്രിയാവും കോ മനുഷ്യര് ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യർ ചെയ്യുന്ന ഇതെന്തൊക്കെയാ വെച്ചാൽ അതിനെ ആരോപിക്കാൻ പറഞ്ഞാൽ അതിനെ അപ്ലൈ ചെയ്യാൻ ആരോപിക്കുക എന്ന് വെച്ചാൽ ആ സെയിം കാര്യങ്ങൾ ഇതേപോലെയുള്ള പ്രകൃതിയുടെ സാധനത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ അദ്ദേഹം സിദ്ധ ഹസ്തഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പ്രൊഫഷൻ്റ് ആണ് അത് അത് ചെയ്യാൻ സ്കിൽഡാണ് വളരെ കഴിവുള്ള ഒരാളാണ് पर्वत प्रदेश में पावस कविता में कवि ने प्रकृति पहाड़ झरने वहां उगे वृक्ष शाल के पेड़ बादल आदि पर പർവ്വത പ്രദേശ്മി പാവേസ് എന്ന കവിതയിലെ കവി പ്രകൃതി പഹാട് പർവ്വതങ്ങൾ ഝർണ വാട്ടർഫോൾ വഹ ഉഗേ വൃക്ഷ അവിടെ വളരുന്ന വൃക്ഷങ്ങൾ ഷാൽകെ പേഡ് ശാലവൃക്ഷം ബാദൽ മേഘങ്ങൾ ആദി പർ ഈ സാധനത്തിലെല്ലാം ഇതിലെല്ലാം മാനവീയ ക്രിയാവൂങ്കോ ക്രിയാവൂങ്കോ ആരോപിക്കുകയെ മനുഷ്യരുടെ ക്രിയകളുടെ പറഞ്ഞാൽ മനുഷ്യർ ചെയ്യണ പോലുള്ള കാര്യങ്ങളെ ആരോപിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് നോക്കിക്കാണുന്നത് പറഞ്ഞ പർവ്വതം എങ്ങനെയാണ് അതിൻ്റെ പ്രതിബിംബം നോക്കുന്നത് പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് പിന്നെ പുഷ്പങ്ങൾ പോലെ അതൊക്കെ എന്താണ് ഒരു മനുഷ്യരെ പോലെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് അതാണ് പറയുന്നത് ഇസിലി ഏ കവിതാമേ ജഗ ജഗ മാനവീകരൺ അലങ്കാർ ദി കായിത്താഹ് അതുകൊണ്ട് ഈ കവിതയിൽ ഏറെ കുറേ സ്ഥലത്തും എന്താണ് മാനവീകരൺ അലങ്കാറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കവിതാമേ ആ എ അലങ്കാർ ഹെ കവിതയിൽ വന്ന മാനവീകരൺ അലങ്കാർ ഈ പറയുന്നതൊക്കെയാണ് ആദ്യത്തെ പർവ്വദ്വാര പർവ്വതത്താൽ താലാപ് രൂപി താലാബിന്റെ രൂപത്തിലുള്ള അതായത് കുളത്തിൽ വെള്ളത്തിന്റെ രൂപത്തിലുള്ള സ്വച്ഛ ദർപ്പൺമേ സ്വച്ഛമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ആ കണ്ണാടിയിൽ ദർപ്പൺ എന്ന് വച്ച കണ്ണാടി അപ്പന പ്രതിബിംബ ദേക്കർ തൻ്റെ പ്രതിബിംബം കണ്ടിട്ട് ആത്മമുഗ്ധുഹോന സ്വയം തന്നെ മുഴുകി പോവുക പറഞ്ഞാൽ അതൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ അപ്പോൾ അതുപോലെ പർവ്വതത്തിനെയും താലാബിനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർവ്വച്ച കിർത്തേ ഹോയ ഝർണെ ദ്വാര പർവ്വത് ക ഗുണഗാൻ കിയാജാന പർവ്വതത്തിന് വീഴുന്ന ആ വെള്ളച്ചാട്ടതും പർവ്വതത്തിനെ പറ്റിയിട്ട് പ്രശംസിച്ച് പാടുന്നത് പറഞ്ഞാൽ വെള്ളം പാടുകയൊക്കെ ചെയ്യുമോ ഇല്ലല്ലോ അപ്പം അതൊരു മനുഷ്യനെ പോലെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് അതാണ് പേടോൺ ദ്വാര ധ്യാൻ ലഗാക്കർ ആകാശ് കി ഓർ ദേക്കണ വൃക്ഷങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി ആകാശത്തിലേക്ക് നോക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവോ ഇല്ല അതും മനുഷ്യരെ പോലെയാണ് പഹാഡ് ക അചാനക് ഉഡുജാന പർവ്വതം പെട്ടെന്നങ്ങട് അപ്രത്യക്ഷമാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് പാ ചിറകൊണ്ട് പറന്നു പോകുന്നത് ആകാശ് ക ധർത്തിപ്പർ ടൂട്ടുജാന ആകാശം ഭൂമിയിലേക്ക് പൊട്ടി വീഴുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് മനുഷ്യരുടെ ക്രിയകളെപ്പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കവിതാമേ കവിനെ മാനവീകരണ അലങ്കാർക്ക് പ്രയോഗസ് ചാർ ചാന്ത് ലഗാദിയാഹേ ചാർ ചാന്ത് ലഗാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇഡിയം ആണ് അതൊരു മുഹാവരയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ബോത് അധിക ശോഭപടാന വളരെയധികം ഭംഗി കൂട്ടുക മനോഹാരിതമാക്കുക കൂടുതൽ മനോഹരമാക്കുക അതിൻ്റെ അർത്ഥം ചാർ ചാന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ചന്ദ്രൻ അതിൻ്റെ അർത്ഥം എന്താണ് കൂടുതൽ ഭംഗിയാക്കുക അപ്പം കവിതയിൽ കവി ഈ മാനവീകരൺ അലങ്കാരം കൊണ്ട് ഈ കവിതയെ വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന അർത്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആപ് കി ദൃഷ്ടി മേ ഇസ് കവിത ഇൻ മെസ്ബർ നിർഭർകർത്താ ഹെ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ കവിതയിലെ സൗന്ദര്യം ഈ പറയുന്ന മൂന്ന് പോയിന്റ്സില് ഈ ഓപ്ഷനിൽ എന്തിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനേക ശബ്ദവും കി ആവൃത്തി പർ ശബ്ദോങ്കി ചിത്രമയി ഭാഷാ പർ കവിതാക്കി സംഗീതാത്മക് പർ മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അനേക ശബ്ദവും കി ആവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് വരിക രണ്ടെണ്ണം അങ്ങനെ റിപ്പീറ്റായിട്ട് വരില്ലേ ശബ്ദവും കി ചിത്രമയി ഭാഷയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളെ കൂടുതൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുക നല്ല രീതിയിൽ വർണ്ണിക്കുക കവിതാക്കി സംഗീതാത്മക് പർ സംഗീതാത്മകമായിട്ടുള്ള പിന്നെ ആ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗദ്യവും പദ്യവും വ്യത്യാസമല്ലേ വായിക്കുമ്പോൾ അപ്പോൾ അതുപോലുള്ള വാക്കുകൾ യൂസ് ചെയ്താലല്ലേ അതൊരു സംഗീതാത്മകമായിട്ട് വരുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് മേരി ദൃഷ്ടി മേ കവിത ശബ്ദവും ആവർത്തി കാവ്യ ചിത്രമ ഈ ഭാഷ ഓർ കവിത സംഗീതാത്മകത പർഹി നിർഭർകർത്താ ഹെ അപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് തോന്നുന്നതനുസരിച്ചിട്ട് ഈ മൂന്ന് പോയിന്റിലും ഡിപ്പെൻഡ് ആവുന്നുണ്ട് ഇത് മൂന്നും ആവശ്യമാണ് അല്ലെ ഒരു കവിതയില് സെസിൻ ബി സൗന്ദര്യ വൃദ്ധി ഹോത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കൂടിയിട്ട് അതിന്റെ സൗന്ദര്യം കൂടുന്നു पर इन तीनों के മില്ലേ ജൂലേ പ്രഭാവക്കേ കാരൻ എന്നാൽ ഇത് മൂന്നും കൂടി കൂടുകയാണെന്നുണ്ടെങ്കിലോ കവിതാക്കാർ സൗന്ദര്യം ഓർ നിഖറാത്താഹേ ഈ ഓർന്നുള്ളതിൽ മേലെ ഒരു വരെ മതി കേട്ടോ കവിതയുടെ സൗന്ദര്യം ഇനിയും കൂടി കൂടി വരും ജേസേ എൻ എങ്ങനെയാണെന്ന് अनेक शब्दों की आवृत्ति ആവൃത്തി ഓരോ ശബ്ദങ്ങളും റിപ്പീറ്റാവുന്നതിൻ്റെ കാരണത്താൽ പൽപ്പൽ പരിവർത്തി പ്രകൃതി വേഷം ഇതിൽ പൽപൽ എന്നുള്ളത് റിപ്പീറ്റാവുന്നുണ്ട് പറഞ്ഞാൽ വെറുതെ വെറുതെ അല്ല എന്നുണ്ടെങ്കിൽ ക്ഷണനേരത്തിൽ മാറ്റം വരുന്ന പ്രകൃതിയുടെ വേഷം sham. മധുമേ നസ്നസ് ഉത്തേജിത്കർ മധുമേ നല്ല രസത്തിൽ നസ്നസ് ഓരോ സിരകളെയും ഉത്തേജിത്കർ ഉത്തേജിപ്പിക്കുക എനർജറ്റിക് ആക്കുക ഇതിൽ നസ്നസ് എന്നുള്ളത് ഉർസേ ഗിരിവർക്കെ ഉർസെ ഉടുക്കർ ഗിരിവർ പർവ്വതം പർവ്വതത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉടക്കർ പൊങ്ങി വരിക എണീറ്റ് വരിക ഉഡ് ഉഡ് എന്നുള്ളത് ആവുന്നുണ്ട് അതും ഭംഗിയാണ് ശബ്ദോങ്കി ആവർത്തിസ് ആവർത്തിസേ ഭാവോങ്കി അഭിവ്യക്തിയുമേ ഗംഭീരത ഓർ പ്രഭാവികത ആകൈഹേ ഈ വാക്കുകൾ റിപ്പീറ്റ് ൊണ്ട് അതിന്റെ ഭാവങ്ങളില് അഭിവ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്രഷനിലും അതിലെ ഗംഭീരത അത് കുറെ കൂടി ഗംഭീരതയും പിന്നെ കുറെ കൂടി എഫക്റ്റീവും ആയി മാറി നെക്സ്റ്റ് ശബ്ദവും ചിത്രമ ഈ ഭാഷാപേർ മേഖലാകർ പർവ്വത അഭാർ ആ പർവ്വതത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത് മേഖല ആകാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവലോക്രഹാ ഹേ ബാർ ബാർ കാണുന്നു വെറുതെ വെറുതെ കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു അതിനെന്താ അവലോകന എന്ന് പറഞ്ഞിട്ടുണ്ട് ഹേ ടൂട്ട് അമ്പർ ആകാശം ഭൂമിയിലേക്ക് പൊട്ടി വീഴുന്നു ഫസ് ഗയെ ധരാമേ സബൈ താൽ ഇത് ഫസ് ഗെന്നല്ലോ ധസ് ഗയെ ധരാമേ സബയെ ഷാലാണ് ആണ് ധസ് ഗയെ പിന്നെ താൽ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അമർന്ന് വീഴുക ഭൂമിയിലേക്ക് വീഴുക എന്ത് ഭയത്തോടുകൂടി ശാലവൃക്ഷം ഝർത്തേ ഹേ ജാഗുബരെ നിർജർ പത നിറഞ്ഞ ആ വെള്ളം വീഴുന്നത് പിന്നെ ഹേ ഝാംഗ്രഹേ നീരവ് നബുപർ ശാന്തമായിട്ടുള്ള ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ശബ്ദവും ചിത്രം ഈ ഭാഷാസേ ക്ഷുബിംബി അ ദൃശ്യ ബിംബ് സാകാർ ഹോ ഉ്താഹേ അപ്പോൾ വാക്കുകളെ ഇതുപോലുള്ള ഭാഷകളിൽ പറയുന്ന സമയത്ത് ചിത്രീകരിക്കുന്ന സമയത്ത് എന്താണ് ചാക്ഷുക് ബിംബ് യാ ദൃശ്യ ബിംബ് എന്നു വെച്ചാൽ നമ്മുടെ മുന്നിൽ കാണുന്നത് ചാക്ഷുക് ബിംബ് എന്ന് പറഞ്ഞാൽ ഐ ഇമേജ് അല്ലെങ്കിൽ ദൃശ്യ ബിംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യം അഥവാ വിഷ്വൽ ആ വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ ഐ ഇമേജ് ഒക്കെ എന്താണ് നമ്മുടെ മുന്നിൽ ശരിക്കും കാണുന്ന പോലെ തോന്നില്ലേ സാക്കാർ ഹോ ഉ്താഹേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാത്കരിക്കുന്ന പോലെ തോന്നും ശരിക്കുള്ളത് പോലെ തോന്നും ഇസേ സാര ദൃശ്യം ഹമാരി ആങ്കോങ്കെ സമാൻ സാമനെ ഗൂം ജാത്താഹെ സാം സാമൻ അല്ല സാമനേ ട്ടോ സാമനേ സാമനേ ഗൂം ജാത്താഹെ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ കൺ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ കറങ്ങണ പോലെ പോണ പോലെ തോന്നും നെക്സ്റ്റ് കവിത കി സംഗീതാത്മകതാ പർ അവലോക്രഹാഹെ ബാർബാർ നോക്കുന്നു വെറുതെ വെറുതെ നീച്ചെ ജൽമേജാ താഴെ വെള്ളത്തിൽ തന്റെ വിശാലമായിട്ടുള്ള രൂപം മൂത്തീ ലോസ് മുത്തിൻ്റെ മാല പോലെ സുന്ദരമായത് ജർത്തേ ഹെ ജാഗരേ നിർജർ വീഴുന്നു പത നിറഞ്ഞ ആ വെള്ളം രവശേഷര ഗെ നിർജർ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം ബാക്കിയായി ഹേ ടൂ്പട ഭൂ അമ്പർ ആകാശം ഭൂമിയിലെ പൊട്ടി വീഴ ഇതൊക്കെയാണ് കവിത മേ തുാന്ത്യുക്ത പദാവലി ഓർ സംഗീതാത്മകത ഹോനീസെ ഗേതാക്കുഹെ ഈ കവിതയിൽ തൂക്കാന്തുണ്ടെങ്കിൽ റൈമിംഗ് വേഡ്സ് ലാസ്റ്റിൽ വരുന്നില്ലേ ബാർബാർ മഹാകാർ സുന്ദർ നിർജർ നിർജർ അംബർ എല്ലാം റൈമിംഗ് ആയിട്ടല്ലേ വരുന്നത് അത് പിന്നെ സംഗീതാത്മകത ഹോനീസെ ഗേതാക്കു ആചാത്താഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിറിസിസം പറയില്ലേ ഗാനരചന അതിന്റെ അർത്ഥം ഒരു സംഗീതാത്മകമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എൽ വൈ ആർ ഐ സി ഐ എസ് എം ലിറിസിസം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഗുണങ്ങൾ ഇതിൽ വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കവിനെ ചിത്രാത്മക് ശൈലിക്ക പ്രയോഗ ഋതു പാവശൂക്ക സജീവ ചിത്ര അങ്കിത് കിയാഹേ കവി ഭയങ്കര ചിത്രാത്മകമായിട്ട് പറഞ്ഞാൽ നല്ല രീതിയിൽ ചിത്രീകരിച്ച് ആ ശൈലിയിൽ ശൈലിയൊക്കെ പ്രയോഗിച്ചിട്ട് പാവ ഋതു ഋതൂക്ക വർഷ ഋതുവിൻ്റെ മഴക്കാലത്തിൻ്റെ സജീവ ചിത്രം പറഞ്ഞാൽ ജീവനുള്ള ഒരു ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട് എസ് എസ് തലൂങ്കോ ചാണ്ടുകർ ലിക്കിയെ അങ്ങനെ എവിടെയൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് വരികൾ പൽപൽ പരിവർത്തി പ്രകൃതി വേഷണ കൊണ്ട് മാറുന്ന പ്രകൃതിയുടെ രൂപം മേഖലാകാർ ആയിട്ടുള്ള പർവ്വതത്തിൻ്റെ ഷേപ്പ് അപ്പനെ സഹസ്ര സുമൻ ഫാഡ് ആയിരക്കണക്കിന് പുഷ്പ രൂപത്തിലുള്ള നേത്രങ്ങൾ തുറന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ തുറന്ന് നോക്കുന്നു ജിസ്കെറ്റ് അരുണോമേ പലാ താൽ അതിൻ്റെ പാദങ്ങളിൽ ഉള്ള ആ വെള്ളം കോളം ദർപ്പൺസ ഫെലാവിഹെ വിശാൽ അത് കണ്ണാടി പോലെ വിശാലമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് മോത്തി കി ലോസി സുന്ദർ മുത്തൻ്റെ സുന്ദരമായിട്ടുള്ളത് ജർനേഹ് ജാഗ്ബരെ നിർജർ പത പോലുള്ള ആ വെള്ളം വീഴുന്നത് ഉച്ചാ കാഷാ ഓസേ തരുവർ മഴങ്ങൾ എന്തൊക്കെയോ ഉയരത്തിലെത്താനുള്ള ആഗ്രഹത്തിൽ നോക്കി നിൽക്കുന്നത് പോലെയുള്ളത് പറഞ്ഞാൽ ശാന്തമായിട്ടുള്ള ആകാശത്തിനെ നോക്കുന്നത് ഊടുകയ അചാക് ലോ ഭൂതർ പെട്ടെന്ന് തന്നെ ആ പർവ്വതങ്ങളൊക്കെ അങ്ങടെ അപ്രത്യക്ഷമായ പോലെ തോന്നിയത് ഹേ ടൂട്ടുപട ഭൂപർ അമ്പർ ആകാശം ഇടിഞ്ഞു വീഴുന്നത് ദസ് ഗേ ധരാമേ സഭയ ശാൽ ഭൂമിയിൽ അമർന്ന് വീ ഉൽ താൽ ആ വെള്ളം കത്തിയിട്ട് അവിടുന്ന് പുക വരുന്നത് യോ ജലധിയാനുമേ വിറ്റർ വിറ്റർ ധ ഇന്ദ്ര കേൽത്തി ഇന്ദ്രജാൽ അങ്ങനെ ആ മേഘരൂപത്തിലുള്ള വിമാനത്തിൽ കറങ്ങി നടന്ന് ഇന്ദ്രൻ ഇന്ദ്രജാലം കാണിക്കുന്നത് അപ്പം ഇതിലൊക്കെയാണ് അങ്ങനെ ചിത്രാത്മകമായിട്ടുള്ള ശൈലിയിൽ പ്രയോഗിച്ചിരിക്കുന്നത് പ്രയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു